ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈ നിട്ട് കാച്ചി. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്? ഹലോ എവരിവൺ, വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ്. ലെറ്റ്സ് ടോക്ക് വിത്ത് പാർവതി. ഓ, എന്താ ഒരു മുഖപ്രസാദം. അപ്പോ ഇന്ന് എന്റെ കൂടെ സംസാരിച്ചിരിക്കാനായിട്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാ ആരാണാവോ ഞെട്ടരുത്. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഈ ഒരാളുണ്ടെങ്കിൽ ഈ ആള് മാത്രം മതി. ഓഹോ, അങ്ങനെയും അധോലോക നായകൻ. അത് എന്തൊരു ഷോ ആയിക്കോട്ടെ, എന്തൊരു കാര്യം ആയിക്കോട്ടെ, ഈ ഒരാളുണ്ടെങ്കിൽ അത് മാത്രം മതി. അയ്യോ, സുഖിപ്പിക്കില്ലേ കുട്ടാ, ഒരുപാട് പൊന്തിച്ചാലേ ഏട്ടന്റെ തല ടെറസിൽ മുട്ടു. വളച്ചു കെട്ടാതെ കാര്യം പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും സമയം ലാഭിക്കാം. ഫുൾ എന്റർടൈൻമെന്റ്, ഭയങ്കര ബ്ലാസ്റ്റിംഗ്, പവർഫുൾ, എല്ലാം. എല്ലാവരെയും എങ്ങനെ എന്റർടൈൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ കാര്യം എന്താണെന്ന് പറയണം. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആളാരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ സ്വന്തം രമേശ് ഏട്ടനാണ്, രമേശ് വിശാരദി. എന്നാ പിന്നെ ഇയാൾക്ക് നേരത്തെ പറഞ്ഞു തുടങ്ങാൻ വേണ്ടി എന്തിനും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കാത്തുള്ളത് എന്റെ ഒരു ശീലമാണ്. നമസ്കാരം ചേട്ടാ, വെൽക്കം ടു ദി ഷോ. ഭയങ്കര ഇന്റർവ്യൂ ആയിപ്പോയി. എങ്ങനെയുണ്ട്? വളരെ വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. ഒറ്റയ്ക്ക് മതി, ഒരാൾ ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞിട്ട് എന്നെ വളരെ ഒറ്റപ്പെട്ട ഒരു മനുഷ്യനാക്കി കളഞ്ഞു. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അയ്യോ, അങ്ങനെയല്ല, ശരിക്കും ചേട്ടൻ മാത്രം മതി. ആണോ? ആ പിന്നെ എന്നാ താൻ പോക്കോ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിട്ട് താൻ പോക്കോളാം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണ്ടേ? ഇന്റർവ്യൂ നടക്കണ്ടേ? ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് ക്വസ്റ്റ്യൻ എനിക്കത് അറിഞ്ഞാ മതി. ഞാൻ ഉദ്ദേശിച്ചത് വലിയൊരു ഷോ ഒക്കെ ആണെങ്കിൽ മാത്രം മതി. അവാർഡൊക്കെ ആണെങ്കിൽ ഓപ്പൺ ഡാൻസ് തൊട്ട് ഞാൻ അങ്ങ് ചെയ്യുക. നീ ഒക്കെ ഈ കിഴക്കൻ പാടത്ത് കുര്യനെ ഒരു വഴിക്കാക്കും. അത് 100% ഗ്യാരണ്ടി. പറട്ടെ പറട്ടെ